മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന. ഈയൊരു എഫക്ട്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈയൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നതിന് ശേഷം എങ്ങനെയാണ് ഈ പ്ലഗിൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് മുഴുവനായിട്ട് കൃത്യമായി നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നേരെ ലോജിക്കിൻ്റെ വിൻഡോയിലേക്ക് പോവും, പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് പോവും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ട്രാക്സ് കാണാം. നിങ്ങൾക്ക് കരോക്കയുടെ ട്രാക്സ് കാണാം. നിങ്ങൾക്ക് ഈ ഒരു ട്രാക്കിലാണ് നിങ്ങൾ കരോക്ക അടയേണ്ടത്. അതേപോലെ വോക്കലിന് റെക്കോർഡിങ് ചെയ്യാനുള്ള ഒരു ട്രാക്ക് കാണാം. അതിൽ ഓൾറെഡി കൊടുത്തിരിക്കുന്ന എല്ലാ എഫക്ട്സിൻ്റെയും ഒരു ട്രാക്ക് നമുക്ക് സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. റിവർബിൻ്റെയും 1/4 ഡിലേയും 1/4 8 ഡിലേയും അങ്ങനെ ഡിഫറെൻറ്റ് കോറസ്, അതേപോലെ തന്നെ എല്ലാ എഫക്ട്സിൻ്റെയും ഒരു ട്രാക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്കിത് സെപ്പറേറ്റ്ലി ഓട്ടോമേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ കരോക്കി എന്ന് പറയുന്ന ഒരു ട്രാക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ട്രാക്ക് സെലക്ട് ചെയ്യുക. ഈ ഒരു ട്രാക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ട്രാക്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു BPM എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ BPM എടുത്തു കഴിഞ്ഞാൽ BPM എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങളുടെ ട്രാക്ക് നിങ്ങളുടെ എവിടെയാണോ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ആ ട്രാക്ക് നിങ്ങളിതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഫയൽസിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഓൾ ഫയൽസിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ പാട്ട് ഏതാണോ ആ പാട്ട് എൻ്റെ കരോക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാനത് സെലക്ട് ചെയ്യുകയാണ്. ശേഷം നിങ്ങളുടെ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെ ട്രാക്കിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണോ തുടങ്ങുന്നത് ആ പോയിൻ്റ് നിങ്ങൾ ജസ്റ്റ് കട്ട് ചെയ്ത് വെക്കുക. കറക്റ്റായിട്ട് എവിടെയാണോ തുടങ്ങുന്നത് എന്നിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ ബാറിൻ്റെ ആ ഒരു ടെമ്പോ ബാറിൻ്റെ ഫ്രണ്ടിലാക്കി നിങ്ങൾ കറക്റ്റാക്കി വെക്കുക. എങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ BPM കറക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എന്നതിന് ശേഷം നിങ്ങൾ BPM എനേബിൾ ഓൺ ചെയ്ത് വെക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ആ ട്രാക്ക് ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് BPM കൗണ്ടറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ട്രാക്കിൻ്റെ ഒരു ടെമ്പോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ടെമ്പോ സൈഡിൽ നിങ്ങളുടെ ടെമ്പോ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ 84 എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ടെമ്പോ സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന എഫക്ട്സൊക്കെ ഈ ടെമ്പോയിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ടെമ്പോ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മെട്രോണോം ഓൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ താളം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. മെട്രോണോം ഓൺ ചെയ്തിട്ട് താളം കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താളം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ടെമ്പോയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. അല്ലെങ്കിൽ ട്രാക്ക് കട്ട് ചെയ്യുന്നതിൽ മാറ്റങ്ങൾ വരുത്തി നോക്കുക. ശേഷം കരോക്കെ ട്രാക്കിൻ്റെ റീജിയൺ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഗെയിൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ശേഷം നിങ്ങളുടെ വോക്കൽ ട്രാക്ക് സെലക്ട് ചെയ്യുക. അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പ്ലഗിൻസും ഡിസേബിൾഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എനേബിൾ ചെയ്യാം. ശേഷം വീണ്ടും മിക്സർ പാനൽ എടുക്കുക. ശേഷം ആ നമ്മുടെ വോക്കലിൻ്റെ ട്രാക്കിൻ്റെ ഇൻപുട്ട് ഓപ്ഷൻ, നിങ്ങൾക്ക് വോക്കൽ ഏതാണോ ആ വോക്കലിന് നേരെ മുകളിലായിട്ട് നമ്മൾ എഫക്ട്സ് കൊടുക്കുന്നതിന് തൊട്ട് മുകളിലായിട്ട് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഇൻപുട്ട് നിങ്ങളുടെ മൈക്ക് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻപുട്ട് 1 ആണ് എൻ്റെത്. ഡിഫോൾട്ടായിട്ട് ഇൻപുട്ട് 1 ആയിരിക്കും ഉണ്ടാകുക. ആ ഇൻപുട്ട് 1 സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ R എന്ന് പറയുന്ന റെക്കോർഡിംഗ് ബട്ടൺ ആ ട്രാക്കിൻ്റെ എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ വോക്കൽ നിങ്ങൾ ആ ഒരു ട്രാക്കിൽ റെക്കോർഡിംഗ് ചെയ്യുക. കംപ്ലീറ്റ് റെക്കോർഡിംഗ് കഴിഞ്ഞതിന് ശേഷം മിക്സർ പാനൽ ഓൺ ചെയ്യുക. വോക്കൽ ട്രാക്കിൽ നേരത്തെ നമ്മൾ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പ്ലഗിൻസും നിങ്ങൾക്ക് 1x1 ആയിട്ട് എനേബിൾ ചെയ്ത് നോക്കാം. പിച്ച് കറക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. പിച്ച് കറക്ഷൻ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. എഫക്ട്സ് സെൻഡും എല്ലാം നിങ്ങൾക്ക് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വോളിയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡിംഗ് ആ ഒരു വോളിയത്തിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ട്രാക്കുമായിട്ട് ബ്ലെൻഡിങ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ശേഷം നിങ്ങളുടെ മാസ്റ്റർ ഔട്ട്പുട്ടിലെ ഒരു പ്ലഗിൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലഗിൻസ് എനേബിൾ ചെയ്യുക. ഫാഫിൽറ്ററിൻ്റെ Pro L2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ വോളിയം കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് എത്ര വോളിയം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്ത് വോളിയം സെറ്റാക്കി വയ്ക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ബൗൺസ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുക.
ഈ ഒരു പ്രീസെറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ഈ പ്രൊജക്റ്റ് നിങ്ങളുടെ ലോജിക് പ്രോയിൽ നേരത്തെ പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളും വീഡിയോ ഒന്നുകൂടി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഔട്ട്പുട്ട് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.